ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ സമരം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വാചകം അത് വൈറലാക്കിയ ഒരു കൊച്ചുമിടുക്കി 24 സ്ത്രീയിലെത്തിയിട്ടുണ്ട്. കാവ്യ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വൈറലായി, അത് എല്ലാവരുടെയും ഹൃദയം കവരുകയും ചെയ്തു. കാവ്യ ഫേസ്ബുക്കിൽ പറഞ്ഞതൊന്ന് പറയാമോ ആ മെസ്സേജ്? ഞാൻ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ജനിച്ച മണ്ണിൽ എനിക്ക് മരിക്കണം, അത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു ആഗ്രഹമാണ് ഞാൻ അതിലും പ്രകടിപ്പിച്ചത്. ഇപ്പോൾ തന്നെ ആലപ്പാടിൻ്റെ വിഷയം പൂർണ്ണമായിട്ടും എല്ലാവരിലും എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പിന്തുണ നൽകേണ്ട പലരും കണ്ണടയ്ക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതേ ഉള്ളൂ, അതായത് ജെ മേഴ്സിക്കുട്ടി അമ്മ, തീരദേശ വകുപ്പ് മന്ത്രിയായ ജെ മേഴ്സിക്കുട്ടി അമ്മ ഞങ്ങളുടെ ഈ സമരത്തിന് എതിരെ പറഞ്ഞത്. അതായത് പറഞ്ഞത് എന്തെന്നാൽ, ഇവർ കഥയറിയാതെ ആട്ടം കാണുകയാണ്. ഇവർക്ക് ഇതൊരു വലിയ സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനത്തെ തകിടം മറിക്കാൻ വേണ്ടി സ്വകാര്യ മേഖലയിൽ ഉള്ള പ്രവർത്തിക്കുന്ന കുറച്ച് കൂട്ടായ്മയാണ്. ഞങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനങ്ങളിലും വ്യക്തികളല്ല, ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്നവരാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്രശ്നം ഞങ്ങൾ തന്നെയല്ലേ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഞങ്ങൾ പുറംലോകത്തേക്ക് കൊണ്ടുവരുന്നു, അതാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ പറയുന്നത് പാർട്ടിയുടെ പിൻബലത്തിൽ, RSS എന്ന് പറയുന്നൊരു വൻ പാർട്ടിയുടെ പിൻബലത്തിൽ നടത്തുന്നതാണെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു സമരത്തിൽ ഒരു പാർട്ടിയുടെയും പിൻബലം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഒരു പാർട്ടിയുമായിട്ടും പിന്തുണച്ചുകൊണ്ടുമല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. നിലനിൽപ്പിനുള്ള സമരമാണ്, അതായത് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് പറഞ്ഞത് മന്ത്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ വന്ന് മൈനിങ് എന്താണെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കഥ അറിഞ്ഞിട്ടാണോ ആട്ടം കാണുന്നത്. കാരണം ഞാനൊരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആണ്, പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്. ഞാൻ ജോഗ്രഫി ആണ് എടുത്തിരിക്കുന്നത്, ജോഗ്രഫി നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മൈനിങ് എന്താണെന്ന് ഏകദേശ ധാരണ എനിക്കുണ്ട്. ഒരു വർഷത്തോളം ഇപ്പോൾ ജോഗ്രഫി പഠിച്ചു കഴിഞ്ഞു. മൈനിങ് നിയമപരമായ നല്ല രീതിയിൽ മൈനിങ് നടത്താം. ഇപ്പോഴും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും മൈനിങ് നടക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന മൈനിങ് അതൊരിക്കലും നിയമപരമായ മൈനിങ് അല്ല, കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സമരം ഇന്ന് നിരാഹാര സമരം തുടങ്ങിയിട്ട് 71-ാമത്തെ ദിവസമാണ്. ഇതുവരെ ഏത് മന്ത്രി ഇവിടെ വന്നു സന്ദർശിക്കാൻ? ആര് വന്നു ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ? ഇതൊന്നും അറിയാതെ അവിടെ ഇരുന്നിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ഇരുന്ന് പറയുന്നവർക്ക് ഇത് കഥയറിയാത്ത ആട്ടം കാണുക എന്നുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാനുള്ള ഒരു തന്ത്രമാണെന്നേ തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് ഒരു സ്ഥാപനത്തെയും തകർക്കാനല്ല, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. എൻ്റെ അച്ഛനും മത്സ്യത്തൊഴിലാളിയാണ്, ഈ കടൽ കൊണ്ട് തന്നെയാണ് ഞങ്ങളും ജീവിക്കുന്നത്. ഈ മൈനിങ് മൂലം കടലിലെ മത്സ്യസമ്പത്ത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന്, അച്ഛൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത്, അപ്പോൾ തന്നെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ദിവസക്കൂലിക്കാണ് കടലിൽ പോകുന്നവർ ജീവിക്കുന്നത്. ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ അന്നത്തെ അന്നം മുടങ്ങുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറൊരു ജീവിത മാർഗ്ഗമില്ല. ഇവരിപ്പോൾ പറയുന്നത് 201 പേർക്ക് അവർ ജോലി കൊടുത്തു ഈ നാട്ടിലുള്ളതെന്ന് പറയുന്നു. ഈ 201 വേറെ ജോലി ഞങ്ങൾ നോക്കുമ്പോൾ 20,000-ൽ പരം ആളുകളുടെ ജോലിയും ജീവിതവുമാണ്, ജീവനുമാണ് ഇല്ലാതാകുന്നത്. കുറച്ച് ജനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് കടലെടുത്ത് പോകാനായിട്ടുള്ളത്. അതായത് ഈ കൊടിവെച്ച കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ഒരു മന്ത്രിമാർക്കും ഞങ്ങളുടെ വിഷമം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതെന്ന് പറയുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുമ്പോൾ, അവർ അതിനുവേണ്ടി ജീവിക്കുമ്പോൾ കുറച്ച് മനുഷ്യ ജീവിതങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. ഞങ്ങൾ ആരുടെയും രാഷ്ട്രീയ പിന്തുണയോ ഒന്നും സ്വീകരിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാ ജനങ്ങൾക്കും നൽകുന്നുണ്ട്. ആ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ആരുടെ ഔദാര്യമല്ല ചോദിക്കുന്നത്. ജനിച്ച മണ്ണാണ് കൃത്യമായി ഭരണകൂടത്തോടുള്ള മറുപടി എന്ന രീതിയിൽ തന്നെയാണ് കാവ്യ അത് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ